എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് June 13 പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയോ ഈ ഒരു എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ വല്ല എന്തെങ്കിലും എഡിറ്റ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർ മാത്രമേ ഈ ഒരു എഡിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുന്നതിനായിട്ടും സാധിക്കും. അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ ഒന്നാമത് നൽകാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാമത്തേത് രണ്ടാമത് നൽകാം, അതുപോലെ വേണമെങ്കിൽ പത്താമത്തുള്ളത് വേണമെങ്കിൽ ഒന്നാമത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു എഡിറ്റിംഗ് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമില്ല. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കും എന്ന് മാത്രമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അവസരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് 2 ദിവസത്തോളം ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആകെ ഈ ഒരു വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുക ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളത് മാത്രമായിരിക്കും. അതുപോലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് അതിനുശേഷം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, അതായത് യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറാണ്. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല എന്നിവ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു OTP ചോദിക്കും. അതായത് അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെൻഡ് OTP എന്നുള്ളൊരു ഭാഗമുണ്ടാകും. അതിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് യൂസർ നെയിം ഓർ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഈ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിലേക്ക്, അതായത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെയുള്ള പേജായിരിക്കും. ഇവിടെ നിങ്ങളുടെ സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ നിങ്ങളുടെ മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നൽകി അതുപോലെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ സെൽഫ് എന്നുള്ളതും, അതുപോലെ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റ് അപേക്ഷ നൽകിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളതും, അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എന്നുള്ളതും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ക്യാപ്ചയും നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഇതുപോലെ, അതായത് നിങ്ങൾ ഏതിലാണ്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക്, അതായത് നിങ്ങൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഈ ഒരു OTP വരുന്നതായിരിക്കും. അത് നൽകിയതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുപോലൊരു പേജായിരിക്കും കാണാൻ സാധിക്കുക, അതായത് ഈ ഒരു ഇതുപോലൊരു പേജായിരിക്കും കാണാൻ സാധിക്കുക. ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിന് പകരം നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കും, അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ്, അതായത് നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിന് അപേക്ഷ നൽകുന്നത് ഈ ഒരു പേജിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പേജും അതുപോലെ ഇതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ ജെൻഡർ, അതുപോലെ കാസ്റ്റ് കാറ്റഗറി, അതുപോലെ റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ ഫാദറിൻ്റെ മദറിൻ്റെ പേര്, അതുപോലെ ഗാർഡിയൻ്റെ പേര്, അതുപോലെ ആധാർ നമ്പർ, അപ്പോൾ അതുപോലെ മറ്റ് ഡീറ്റെയിൽസുകൾ, അതായത് നിങ്ങളുടെ ബോണസ് പോയിൻ്റ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ, അതായത് നിങ്ങൾക്ക് സ്പോർട്സ് പോലുള്ളവയിലൊക്കെ ലഭിച്ചിട്ടുള്ള, അതുപോലെ ഓരോ ഫെസ്റ്റിവൽസിലൊക്കെ ലഭിച്ചിട്ടുള്ള ആ ഒരു കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസുകൾ, അതുപോലെ നിങ്ങളുടെ താമസ ഡീറ്റെയിൽസുകൾ, അതുപോലെ കോൺടാക്റ്റ് ഡീറ്റെയിൽസുകൾ, അതുപോലെ നിങ്ങൾക്കുള്ള ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റും അതുപോലെ മറ്റേ LSS USS അതുപോലുള്ള എക്സാമിനേഷൻ NMMS അതുപോലുള്ള എക്സാമിനേഷൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ ഒരു EW സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കാര്യം നൽകിയിട്ടുള്ളവർക്ക് EW സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും, ഇവിടെ യെസ് ആണ് നൽകിയില്ലെങ്കിൽ യെസ് എന്ന് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എവിടെയാണ് തെറ്റുള്ളത് അത് നിങ്ങൾ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള സ്കൂൾ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, അതായത് ഇവിടെ നിങ്ങൾക്ക് NCC അതുപോലെ മറ്റ് ബോണസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഡീറ്റെയിൽസ് നിങ്ങൾ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അത് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അൺക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഈ ഒരു കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റേതിൽ, അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റേതിൽ ഏതെങ്കിലും ഇല്ലാത്തതിൻ്റെ ആ ഒരു നമ്പർ, അതായത് ഇവിടെ ആ ഒരു ഏത് ഗ്രേഡാണ് കിട്ടിയത് അതിൻ്റെ എണ്ണം നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തുക. അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇല്ലായെങ്കിൽ, ക്ലബിൻ്റെ ആകെ 2 ക്ലബ്ബുകളാണ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇല്ലാത്ത ക്ലബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്പറൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താം. അതുപോലെ റിലീജിയനും കാസ്റ്റും ഒക്കെ നിങ്ങൾ നൽകിയിട്ടുള്ളത് കറക്റ്റാണ് എന്നുള്ള കാര്യവും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് EW സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. അപ്പോൾ പല വിദ്യാർത്ഥികളും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും EW സർട്ടിഫിക്കറ്റ്, അതായത് ജനറൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് EWS അതായത് സാമ്പത്തിക സംവരണത്തിനായിട്ടുള്ള റിസർവേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഫോം അക്ഷയയിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, അവിടെ യെസ് എന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം അഥവാ നിങ്ങളുടെ കയ്യിൽ EWS സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള EWS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടും. അപ്പോൾ ആ ഒരു വില്ലേജ് ഓഫീസിൽ നിന്നും ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് EWSനായിട്ട് വേണ്ടത് എന്നുള്ളത് മുൻപുള്ള വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ കാണുക. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നോ എന്ന് സെലക്ട് ചെയ്യുക, കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം യെസ് എന്ന് കൊടുക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ, അതായത് EWS സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഥവാ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന്, അതായത് ആ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തരാനായിട്ട് സാധിക്കില്ല, കാരണം EWS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം ഇല്ലെങ്കിൽ അത് നോ എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ബാക്കിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അത് എഡിറ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് നൽകുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പേജ് എന്ന്, അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസിൻ്റെ, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഗ്രേഡ് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു പേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗ്രേഡൊക്കെ, അതായത് ഈ ഒരു നിങ്ങൾ റീവാലുവേഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ
റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് നിലവിലുള്ള ആ ഒരു കൂടിയ ഗ്രേഡായിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ എന്നുള്ള കാര്യം, അതായത് കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ റീവാലുവേഷന് ശേഷം മാർക്ക് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ സി ഉള്ളത് സി പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ അത് സി പ്ലസ് ആയിട്ട് ഇതിൽ കാണാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു എ ഗ്രേഡ് ഉള്ളത് നിങ്ങൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ബി ആയി പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് എ ഗ്രേഡ് തന്നെയായിരിക്കും. അപ്പോൾ അത് എ ഗ്രേഡ് തന്നെയല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ എഡിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് തായിയായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ തായിയായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻസ് ലിസ്റ്റഡ് ആയിട്ട് 1, 2, 3 ഈ ഒരു രീതിയിൽ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ സ്കൂളിൻ്റെ പേര്, അതുപോലെ കോഴ്സ്, നിങ്ങൾ നൽകിയിട്ടുള്ള കോഴ്സ് എന്നിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതിൻ്റെങ്കിലും ക്രമം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവിടെ ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്ത് നമ്പർ ഉണ്ടാവും, അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്രമം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അവസരമുണ്ട്. അതുപോലെ പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകളും നൽകുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ കുറേ ഓപ്ഷനുകൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനുകൾ മാത്രമേ നൽകാവൂ. അതായത് സയൻസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആദ്യം എല്ലാ സ്കൂളുകളും സയൻസ് നൽകുക, അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതിനുശേഷം കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അതിനുശേഷം ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആദ്യം ഇഷ്ടമുള്ള സ്കൂളുകളിൽ നൽകിയ ശേഷം നിങ്ങൾ അതിനുശേഷം മാത്രം ബാക്കിയുള്ള കോഴ്സുകൾ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ സേവ് എന്നതിനുശേഷം അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്ന പേജ് എന്ന് പറയുന്നത്, അതായത് സേവ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പേജായിരിക്കും വരിക. അത് ഇത് എല്ലാവർക്കും വരില്ല, നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ്, അതുപോലെ മറ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു ഡീറ്റെയിൽസുകൾ നൽകാനുള്ള പേജ് വരൂ. അപ്പോൾ യാതൊരു വിധത്തിലുള്ള, അതായത് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാതെ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് അല്ലേ, അതുപോലെ ഇഷ്യൂവിങ് അതോറിറ്റിയുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം നോക്കിയ ശേഷം എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ, ഇപ്പോൾ NCC ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം, അതായത് നിങ്ങൾ ഗൂഗിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ ആ ഒരു NCC സർട്ടിഫിക്കറ്റ് ഇഷ്യൂവിങ് അതോറിറ്റി എന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് അതിൻ്റെ ഇഷ്യൂവിങ് അതോറിറ്റി എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. SPC ആണെങ്കിൽ അതിൻ്റെ SPCയുടെ ഇഷ്യൂവിങ് അതോറിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SPCയുടെ ഇഷ്യൂവിങ് അതോറിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം അത് ഡീറ്റെയിൽസുകൾ, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോമിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത് അവിടെ നിന്നും അൺക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മുഴുവൻ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനലായിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള പേജ് കാണാൻ സാധിക്കും, അതായത് പ്രിവ്യൂ പേജ് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ പ്രിവ്യൂ പേജ് നോക്കി ഏതെങ്കിലും ഡീറ്റെയിൽസുകളിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻ നൽകാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പാക്കുക. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, അതുപോലെ EWS ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു പെൻ ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പെൻ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം അത് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും ഇനി അതൊരു തെറ്റുകളും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ സൈഡിലായിട്ട് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കും. അപ്പോൾ ടിക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്ത ശേഷം ഫൈനൽ സബ്മിറ്റിൻ്റെ ആ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ
അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും ഈ ഒരു പേജിലാണ് കാണാൻ സാധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് പുതിയത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ പുതിയത് കൂട്ടിച്ചേർക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.